ശരി ശരി. ലാസ്റ്റ് ഓർഡറിന്റെ പേയ്മെന്റ് ഇതുവരെ. ഹലോ ഹലോ ഹലോ. നെറ്റ്വർക്കിന്റെ പരിധിക്ക് പുറത്താണ്. ഇതിങ്ങനെ പോയാൽ ഞാൻ ബിസിനസ്സിൽ നിന്ന് പുറത്താവും. എന്താ ആകെ വിഷമത്തിലാണല്ലോ. ഒരു വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്, പക്ഷെ കഴിഞ്ഞ ഡെലിവറിയുടെ പണം കുടിശ്ശികയായിട്ട് മാസങ്ങളായി. എന്നാ കാലത്തിനൊപ്പം നീങ്ങാൻ പഠിക്കുന്നേ. ട്രെഡ്സിൽ രജിസ്റ്റർ ചെയ്യേ. ട്രെഡ്സ്? അതെന്താ ട്രെഡ്സ്? ഇത് ചെറുകിട വ്യവസായത്തെ പേയ്മെന്റിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സംരക്ഷിക്കാനുള്ളതാ. ചരക്ക് സപ്ലൈ ചെയ്ത ശേഷം വാങ്ങുന്ന ആൾ അംഗീകരിച്ച ഇൻവോയ്സ് ട്രെഡ്സിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യൂ. ബാങ്ക് ഇൻവോയ്സിന്റെ പേയ്മെന്റ് നിങ്ങൾക്ക് ഉടനടി നൽകിയേക്കും. പക്ഷേ വിൽക്കുന്നയാളും വാങ്ങുന്നയാളും, അത് ഗവൺമെന്റോ പ്രൈവറ്റോ, ഇരുവരും ട്രെഡ്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. സോറി, കോൾ കട്ട് ആയതാ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ട്രെഡ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? നിങ്ങളും രജിസ്റ്റർ ചെയ്തോളൂ. ശരി, എന്നിട്ട് ഇൻവോയ്സ് അപ്ലോഡും ചെയ്യാം. ഇനി മുതൽ പേയ്മെന്റ് എനിക്ക് ലോഡ് ആവില്ല. ആർ ബി ഐ പറയുന്നു, അറിവ് നേടൂ, കച്ചവടം വർദ്ധിപ്പിക്കൂ.